السلام عليكم ورحمة الله وبركاته. الحمد لله، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، سنهم الله സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശാപം ചൊരിയുന്നതിനെ സംബന്ധിച്ചുള്ള ഗൗരവം ഓർമ്മപ്പെടുത്തുന്ന അധ്യായത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവിൽ പല പാപങ്ങളും ചെയ്യുന്നവരുടെ മേൽ ശാപമുണ്ടാവട്ടെ എന്ന് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളിലും കാണാം. എന്നാൽ ഒരു വ്യക്തിയെ പ്രത്യേകം എടുത്തുകൊണ്ട് ലഅനത്ത് ചെയ്യുവാൻ പാടില്ല എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഏതാനും മഹാപാതകങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. തുടർന്നുകൊണ്ട് അതേപോലെ തന്നെ മറ്റു ചില പാപങ്ങൾ, ശാപഹേതുവായ പാപങ്ങൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്നുള്ള ഹദീസുകളിലൂടെ വ്യക്തമാക്കിയതാണ് ഇന്ന് നമുക്ക് കേൾക്കുവാനുള്ളത്. വഅന്നഹു ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹ് മൻ ലഅന വാലിദൈഹി, ലഅനല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു ആരെ, മൻ ലഅന വാലിദൈഹി, തൻ്റെ മാതാപിതാക്കളെ ശപിച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഈ ഹദീസിൽ എന്താണ് പറയുന്നത്? മാതാപിതാക്കളെ ശപിച്ചവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. മഹാപാതകമാണ് ശാപം ചൊരിയുക എന്നുള്ളത്. ഒരാൾ തൻ്റെ മാതാപിതാക്കളെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് പറയുന്നുവെങ്കിൽ, അങ്ങനെ നേർക്ക് നേരെ പറയുന്ന അവൻ കടുത്ത ശാപത്തിന് വിധേയനായി മാറും. അതിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ നേർക്കുനേരെയല്ലാതെ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരു രൂപം വേറെയുമുണ്ട്. അതായത്, ഈ സംഭവം കേട്ടപ്പോൾ മഹാന്മാരായ സഹാബത്ത് ചോദിച്ചല്ലോ, പ്രവാചകരെ, ആരാണ് തങ്ങളുടെ മാതാപിതാക്കളെ ശപിക്കുക എന്ന പാതകം ചെയ്യുക? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ശപിക്കുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്, നഅം, അതെ, യസുബ്ബു അബർറജുലി, ഒരാൾ മറ്റൊരാളുടെ ബാപ്പയെ ചീത്ത പറയുന്നു, ഫയസുബ്ബു അബാഹു, അത് കാരണമായി ആ വ്യക്തി ഈ വ്യക്തിയുടെ പിതാവിനെയും തെറി പറയുന്നു, ചീത്ത പറയുന്നു. വയസുബ്ബു ഉമ്മഹു, ഒരാൾ മറ്റൊരാളുടെ മാതാവിനെ ചീത്ത പറയുന്നു, അത് കാരണമായി ഫയസുബ്ബു ഉമ്മഹു, ആ വ്യക്തി ഇപ്പറഞ്ഞ വ്യക്തിയുടെ ഉമ്മയെയും ചീത്ത പറയുന്നു. വാസ്തവത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? നേർക്കുനേരെ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ ശപിച്ചിട്ടൊന്നുമില്ല. പക്ഷേ മറ്റൊരാളുമായിട്ട് തർക്കത്തിലേർപ്പെട്ടു, വഴക്കും വക്കാണവുമായി, അതിരൂക്ഷമായ നിലക്ക് പരസ്പരം ദേഷ്യം പിടിച്ചു, അതിലൊരാൾ മറ്റേയാളോട് മാതാപിതാക്കളെ, നിന്റെ മാതാപിതാക്കൾക്ക് ശാപം എന്ന് പറഞ്ഞു, അത് കേട്ട് ആരെങ്കിലും നിൽക്കുമോ? ആ മനുഷ്യന് ദേഷ്യം പിടിച്ച അയാൾ തിരിച്ചിങ്ങോട്ടും പറഞ്ഞു, നിന്റെ മാതാപിതാക്കൾക്കാണ് ശാപം എന്ന്. അപ്പൊ ഇവിടെ സംഭവിച്ചത് നേർക്കുനേരെയുള്ള ശാപമല്ലെങ്കിലും മറ്റൊരാളുടെ മാതാപിതാക്കളെ ശപിച്ചുകൊണ്ട് പറഞ്ഞതിൻ്റെ കാരണത്താൽ അവർ തിരിച്ചിങ്ങോട്ടും ശാപവർഷം ചൊരിയുകയായിരുന്നു. രണ്ടായിരുന്നാലും ഇത് മഹാഗുരുതരമായ പാതകമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി ചെയ്യുന്നവർക്കും
അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെ നേർക്കുനേരെയല്ല ശപിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടൊന്നും ആ ശാപത്തിൽ നിന്ന് ഒഴിവാവുകയില്ല, കുറ്റത്തിൽ നിന്ന് ഒഴിവാവുകയില്ല. സമാനമായ ഒരു നിർദ്ദേശം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 108-ാമത്തെ ആയത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: വലാ തസുബ്ബുല്ലദീന യദുഊന മിൻ ദൂനില്ലാ ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമ്. വലാ തസുബ്ബൂ, നിങ്ങൾ ചീത്ത പറയരുത്. അല്ലദീന യദുഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിനു പുറമേ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ആരാധ്യന്മാരെ നിങ്ങൾ ചീത്ത പറയരുത്. ഇപ്പൊ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർ പൂജിക്കുന്ന പൂജാവസ്തുക്കളെ, ആരാധ്യ വസ്തുക്കളെ, അല്ലെങ്കിൽ ആരാധ്യന്മാരെ നിങ്ങൾ ചീത്ത പറയരുത്. കാരണം എന്താണ്? അത് കാരണമായി ഫയസുബ്ബുല്ലാഹ അദ്വം ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവും കൂടാതെ ശത്രുതയും പകയും മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് തിരിച്ചിങ്ങോട്ട് ചീത്ത പറയുക ആരെയാണ്? അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് പലത്തിൽ അന്യരുടെ ആരാധ്യ വസ്തുക്കളെ, ആരാധ്യന്മാരെ ചീത്ത പറയുമ്പോൾ അത് കാരണമായി തിരിച്ചവർ അള്ളാഹനെയാണ് ശകാരിക്കുക. ഗുരുതരമായ പാപമല്ലേ അത്? സമാനമായ കാര്യമാണ് ഇവിടെയും പഠിപ്പിക്കുന്നത്. മറ്റൊരാളുടെ മാതാപിതാക്കളെ പറയുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് നമ്മുടെ മാതാപിതാക്കളെയാണ് പറയുക. അത് സ്വന്തം മാതാപിതാക്കളെ ശപിക്കുന്നതിന് തുല്യമാണ്, ഗുരുതരമായ പാപമാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഈ ഹദീസിൽ. ഈ അധ്യായത്തിൽ ഇത് കൊണ്ടുവന്നത് എന്തിനാണ്? ഇവിടെ ആ പാതകം ചെയ്യുന്ന മൊത്തം ആളുകളെയാണ് അവർക്ക് ശാപമുണ്ട് എന്ന് പറഞ്ഞത്. അതേ അവസരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു പാതകം ചെയ്തു പോയാൽ അയാളെ നോക്കിയിട്ട് പ്രത്യേകം നിനക്ക് ശാപമുണ്ടാവട്ടെ എന്ന് പറയുവാനോ പേരെടുത്ത് ശപിക്കുവാനോ പാടുള്ളതല്ല. ഇതാണ് നമ്മുടെ അധ്യായത്തിലെ വിഷയം. അത് ഗ്രഹിക്കുവാനാണ് ഇക്കാര്യം ഇവിടെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നതും. ഇനി അടുത്ത ഹദീസായിക്കൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇതുപോലെ തന്നെ പറയുകയാണ് മറ്റൊരു പാപം. വലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. വലഅനല്ലാഹ്, അല്ലാഹു ശപിക്കുകയും ചെയ്തിരിക്കുന്നു. ആരെ? മൻ, ഒരുത്തനെ. അവൻ എന്താ ചെയ്ത തെറ്റ്? ദബഹ, അവൻ അറവ് നടത്തി. ലിഗൈരില്ലാഹ്, അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടി. അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തിയവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. മഹാപാതകമാണ് അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടിയുള്ള അറവ് നടത്തൽ എന്ന് സർവ മുസ്ലിമീങ്ങൾക്കും അറിയാം. കാരണം അറവ് എന്ന് പറയുന്നത്, ബലിയർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടി നിർവഹിച്ചാൽ അത് ശിർക്കാണ്. അള്ളാഹുവിനോട് നമ്മൾ കൈകെട്ടിയാൽ നമസ്കാരത്തിൽ പറയുന്നുണ്ട്, ഇന്ന സലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ചയായും എൻ്റെ നമസ്കാരം, അതുപോലെ തന്നെ വ നുസുക്കി, എൻ്റെ ബലികർമ്മം, വ മഹ്യായ എൻ്റെ ജീവിതം, വ മമാതി എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കാളിയുമില്ല. ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടി സൂറത്തുൽ അൻആമിലെ 162-163-ാമത്തെ ആയത്തിൽ കൽപ്പനയുമുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ നമസ്കാരം ആർക്ക് വേണ്ടി മാത്രമാണ്? അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. വേറൊരാൾക്ക് വേണ്ടി നിസ്കരിച്ചാലോ? അത് ശിർക്കാണ്. ഇതേപോലെ ബലിയർപ്പണം അറക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ ചെയ്യാവൂ. അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ട്, അള്ളാഹുവിങ്കൽ നിന്ന് തൃപ്തി മോഹിച്ചുകൊണ്ട്, റബ്ബിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് മാത്രമേ അറവ് നടത്തുവാൻ പാടുള്ളൂ. മറ്റുള്ളവരുടെ തൃപ്തിയോ, മറ്റുള്ളവരിൽ നിന്നുള്ള അവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുക എന്നുള്ള നിലക്കോ ഒരാൾ അറവ് നടത്തിയാൽ, ആ നിലക്ക് അവരിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു അഭൗതികമായ ഒരു സഹായ പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു ഗുണ, ഒരു ദോഷത്തെ ഭയപ്പെടൽ, ഇതൊക്കെ അതിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ അത് ശിർക്കായി മാറുന്നു.
അത് പാടില്ലാത്ത കാര്യമാണ്, ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞില്ലേ, ഫസല്ലി ലിറബ്ബിക വൻഹർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക, ആകയാൽ നീ നിന്റെ റബ്ബിന് വേണ്ടി മാത്രം നമസ്കരിക്കുക, വൻഹർ അവന് വേണ്ടി മാത്രം ബലിയർക്കുകയും ചെയ്യുക, അറവ് നിർവഹിക്കുകയും ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേ അവസരത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റായി വരികയാണ്, അയാളെ നമ്മളൊന്ന് ഇക്രാമാക്കാൻ വേണ്ടി, അയാൾക്ക് വേണ്ടി നമ്മളൊരു അറിവ് നടത്തുകയാണ്. അയാൾക്ക് വേണ്ടി ഒരു അറിവ് നടത്തുക എന്ന് പറഞ്ഞാൽ, അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒരാളൊരു കോഴിയെ ഇറക്കുകയാണെങ്കിൽ, ഒരു ആടിനെ ഇറക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേതെങ്കിലും ഒരു മൃഗത്തെ ഇറക്കുകയാണ്, അത് ശിർക്കായി മാറുമോ? ഒരിക്കലും ശിർക്കല്ല. കാരണം അവിടെ ഈ വിരുന്നുകാരനെ സൽക്കരിക്കുക എന്നുള്ള, അതിലൂടെ അള്ളാഹുവിങ്കൽ നിന്നുള്ള തൃപ്തിയും റബ്ബിനിൽ നിന്നുള്ള പ്രതിഫലവുമാണ് ഒരാൾ മോഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ അത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു, ആര് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവോ അവൻ തൻ്റെ ഗസ്റ്റിനെ ആദരിക്കട്ടെ, അതിഥിയെ ആദരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവരവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അറവ് നടത്തും, അത് ശിർക്കാണോ? ശിർക്കല്ല. അതേ അവസരത്തിൽ ഒരു ഇബാദത്തിൻ്റെ നിലക്ക് ഒരാളിൽ നിന്നുള്ള അഭൗതികമായ ഒരു ഗുണപ്രതീക്ഷ, ഒരു ദോഷബാധയെ ഭയപ്പെടുക, ഈ വിധത്തിലൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു അറേബ്യൻ മുശ്രിക്കുകൾ. അവർ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറവ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടിയും അവർ അറവ് നടത്തിയിരുന്നു, അള്ളാഹുവല്ലാത്ത അന്നവർ ആരാധിച്ചിരുന്ന ആരാധ്യന്മാർക്ക് വേണ്ടിയും അവർ അറവ് നടത്തുകയും അങ്ങനെ മൃഗങ്ങളിൽ നിന്ന് ചിലവയെ അവയ്ക്കായി നേർച്ചയായി അഴിച്ചുവിടുകയും ചെയ്തുകൊണ്ട് ബലിപ്പീഠങ്ങളിൽ ബലിക്കല്ലുകളിൽ വെച്ച് അവയെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. ആ വിധത്തിൽ അള്ളാഹുവല്ലാത്തവരിൽ നിന്ന് അവരിൽ നിന്നുള്ള ഗുണപ്രതീക്ഷ, ദോഷം ബാധയെ ഭയപ്പെടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാൽ ഏതുപോലെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറുത്തിരുന്നു, കബറുകൾക്ക് വേണ്ടി അറുക്കുന്നു, ഇന്നും ആളുകൾ പല കബറുകളുടെയും സമീപത്ത് കൊണ്ടുപോയി മൃഗങ്ങളെ അറുക്കുന്നു. അത് കേവലം ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ള നിലക്കുള്ള അറവാണോ? അല്ല. സാധാരണ നിലക്കുള്ള അറവിൽ നിന്ന് വ്യത്യസ്തമാണ് മക്ബറകളിൽ കൊണ്ടുപോയി അറുക്കുന്നത്. അവിടുത്തെ ആണ്ട് നേർച്ചക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ഉറൂസിന് വേണ്ടി, അല്ലെങ്കിൽ ബദരീങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് നേർച്ചക്ക്, കുത്തുബിയത്തിന്റെ ആണ്ട് നേർച്ചക്കൊക്കെ വേണ്ടി ആടുകളെ കൊണ്ടുപോയി അറക്കാറുണ്ട്. എന്താണ് അവരുടെയൊക്കെ ലക്ഷ്യം? ഷെയ്ഖ് ജീലാനിക്ക് വേണ്ടി നേർച്ചയാക്കിയ ഈ ആടിനെ അറക്കുമ്പോൾ അതെന്തുദ്ദേശത്തിനാണ് ഞാനത് ചെയ്യുന്നത് എന്ന് ഷെയ്ഖ് ജീലാനിക്ക് അറിയാം, ഞാൻ പറഞ്ഞില്ലെങ്കിൽ തന്നെ അറിയാം. അങ്ങനെ എൻ്റെ ആഗ്രഹം, ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ ഷെയ്ഖ് ജീലാനി എന്നെ തൃപ്തിപ്പെടുകയും അള്ളാഹുവിനോട് എൻ്റെ കാര്യം പറഞ്ഞ് നേടിത്തരികയും ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടിയാണ് ഷെയ്ഖ് ജീലാനിക്കും ഉള്ളാൽ സയ്യിദ് മദനിക്കും അതേപോലെയുള്ള പല നേർച്ചക്കാരുടെ പേരിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആടുകളെ നേർച്ചയാക്കി വിടുന്നതും അവരുടെയൊക്കെ ആണ്ട് നേർച്ചകൾക്കും ഉറൂസുകൾക്കും ഇങ്ങനെ അറവ് നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നത് തനിച്ച ശിർക്കിൻ്റെ ആചാരമാണത്. കാരണം ആ മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലക്കുള്ള ഗുണപ്രതീക്ഷ, ദോഷബാധയെ ഭയപ്പെടൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ അറുക്കുന്ന, അതിനുദ്ദേശിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ കുടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ ഒരു ശൈത്താനിന് വേണ്ടി, ശൈത്താന്മാരെ പൂജിക്കുന്ന ആളുകൾ പിശാചിൻ്റെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അറവ് നടത്താറുണ്ട് മൃഗങ്ങളെ. ജിന്നുകൾക്ക് വേണ്ടി അറവ് നടത്താറുണ്ട്. ഷോപ്പ്, ഏതെങ്കിലും പുതിയ ഷോപ്പ് തുടങ്ങുമ്പോൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലേക്ക് താമസം മാറ്റുമ്പോൾ, അതിൻ്റെ ഉമ്മറപ്പടിയിൽ വെച്ചുകൊണ്ട് ഈ വീട്ടിൽ ശൈത്താന്റെയും ജിന്നിൻ്റെയും ഒക്കെ ഷെറില്ലാതിരിക്കാൻ വേണ്ടി, ശൈത്താന്മാരെയും ജിന്നുകളെയും ഒക്കെ തൃപ്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അറവ് നടത്തുന്ന, അവിടെ കുരുതി കൊടുക്കുന്ന സമ്പ്രദായം പല ആളുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. തനിച്ച ശിർക്കിൻ്റെ ഏർപ്പാടാണത്. അതുകൊണ്ട് തന്നെ ആ മഹാപാതകം ചെയ്യുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ അഭിശപ്തരാണ്. ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു, മൻ ദബഹ ലിഗൈരില്ലാഹ്,
അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തിയവനെ എന്ന്. അപ്പൊ ഇതും ഇവിടെ ഈ അധ്യായത്തിൽ കൊണ്ടുവന്നത് എന്തിനാണ്? അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുക എന്നുള്ളത് ശാപം കിട്ടുന്ന കാര്യമാണ്. ആ പാപത്തെ മൊത്തത്തിൽ പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തിയെങ്കിൽ ആ വ്യക്തിയെ ചൂണ്ടിയിട്ട് ലഅനത്തുല്ലാഹി അലൈക്, അല്ലെങ്കിൽ ലഅനക്കല്ലാഹ്, അള്ളാഹുവിന്റെ ശാപം നിന്റെ മേലുണ്ടാകട്ടെ, അല്ലെങ്കിൽ അള്ളാഹു നിന്നെ ശപിക്കട്ടെ എന്നിങ്ങനെ ശാപവാക്കുകൾ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുവാൻ പാടില്ല. ഈ നിയമം പഠിപ്പിക്കാനാണ് ഈ അധ്യായത്തിൽ ഇക്കാര്യവും ഇമാം നവീ റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അടുത്ത ഹദീസായിക്കൊണ്ട് അദ്ദേഹം ഇതിൽ പറയുന്ന സംഭവം ഏതാണ്? ശാപത്തിന് ഹേതുവാകുന്ന പാപങ്ങളുടെ കൂട്ടത്തിൽ വഅന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ അഹ്ദസ ഫീഹ ഹദസൻ ഔ ആവാ മുഹ്ദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽമലായികത്തി വന്നാസി അജ്മഈൻ. ഇതെന്താണ് സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അഹ്ദസ ഫീഹ ഹദസൻ, ആരെങ്കിലും അവിടെ വെച്ച് പുതിയ വല്ല കാര്യവും പ്രവർത്തിച്ചാൽ. എവിടെ വെച്ച്? മദീനയെക്കുറിച്ചാണ് ഈ പറയുന്നത്. മൻ അഹ്ദസ, ആരെങ്കിലും പുതിയ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കിയാൽ, ഫീഹ, ആ മദീനയിൽ, ഹദസൻ, വല്ല പുതിയ സമ്പ്രദായങ്ങളും. അപ്പോ ഔ ആവാ, അല്ലെങ്കിൽ ആവാ, ആരെങ്കിലും അഭയം കൊടുത്താൽ, മുഹദിസൻ, പുതിയ സമ്പ്രദായം നടപ്പിലാക്കുന്ന ആൾക്ക് അഭയം കൊടുത്താൽ, മദീനയിൽ അഭയം നൽകിയാൽ, ഫഅലൈഹി, അപ്പോൾ അവൻ്റെ മേലുണ്ടായിരിക്കും ലഅനത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ശാപം, വൽമലായികത്തി, മലക്കുകളുടെ ശാപവും, വന്നാസി അജ്മഈൻ, സർവ മനുഷ്യരുടെയും ശാപവും അവൻ്റെ മേൽ ഉണ്ടായിരിക്കും. ഇവിടെ എന്താണ് വിഷയം? മദീനയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. മക്ക പവിത്രമാണ്, മദീനയും പവിത്രമാണ്. മറ്റിടങ്ങളിൽ വെച്ച് ചെയ്യുന്ന പാപങ്ങളേക്കാൾ പവിത്രമായ സ്ഥലങ്ങളിൽ വെച്ച് പാപങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അതിൽപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത്. മൻ അഹദസ ഫീഹ ഐ ഫിൽ മദീന, മദീന രാജ്യത്ത്, മദീനത്ത് വെച്ച് ആരെങ്കിലും പുതിയ വല്ല കാര്യങ്ങളും നടപ്പിൽ വരുത്തിയാൽ. എന്താണ് ഇവിടെ പുതിയ കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? രണ്ട് വിധത്തിൽ അത് സംഭവിക്കാം. ഒന്ന്, പുതിയ കാര്യങ്ങൾ എന്നുള്ളത് ബിദഅത്തായ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ നമ്മൾ ദീനായി ആചരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ സർവകാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ദീനുൽ ഇസ്ലാമിനെ അവിടുന്ന് പൂർത്തിയാക്കിയിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൽ അതിലേക്ക് ആരെങ്കിലും മതമെന്ന നിലക്ക് പുതിയത് കൊണ്ടുവന്നാൽ അതാണ് ഇസ്ലാമിൻ്റെ സാങ്കേതികമായ നിലക്കുള്ള തെറ്റായ ബിദ്അത്തിൽ ഉൾപ്പെടുന്നത്. അതാണ് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ബിദ്അത്തും. അവനെയാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ മുബ്തദിഉ എന്ന് പറയുന്നത്. അതല്ലാതെ മതപരമായ കാര്യങ്ങളോടൊന്നും ബന്ധമില്ലാത്ത പുതിയ സമ്പ്രദായങ്ങൾ ലോകത്ത് അടിക്കടി ദിനംതോറും ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത വാഹനങ്ങളും വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ജീവിതത്തിൻ്റെ മറ്റു ഉപകരണങ്ങളും സൗകര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊന്നും മതപരമായി ശറഈയായി തെറ്റായ ബിദഅത്തിൻ്റെ ഗണത്തിലല്ല ഉൾപ്പെടുന്നത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു പൂർത്തിയാക്കി തന്നിട്ടുള്ള ഈ ദീനുണ്ടല്ലോ, ആ ദീനിൽ മൻ അഹദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ, ഈ ദീനിൻ്റെ കാര്യത്തിൽ, അഥവാ ഈ പൂർത്തമാക്കപ്പെട്ട സമ്പൂർണമാക്കപ്പെട്ട ഈ ദീനിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും പുതിയത് കൊണ്ടുവന്നാൽ, ഫഹുവ റദ്ദുൻ, ആ കൊണ്ടുവന്നവനെയും അവൻ കൊണ്ടുവന്ന കാര്യത്തെയും തള്ളണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഓർഡറില്ലാത്ത, കാരണം പ്രവാചകന്റെ ഓർഡർ അള്ളാഹുവിൻ്റെ ഓർഡറാണ്.
അവിടെ നിന്നൊരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം മതകാര്യങ്ങൾ സംസാരിക്കാറില്ല. അവിടെ നിന്ന് സ്വന്തം ഇച്ഛകൾ അനുസരിച്ചുകൊണ്ട് സംസാരിക്കാറില്ല. അവിടുത്തേക്ക് നൽകുന്ന വഹയുകളുടെ ബോധനങ്ങളുടെ വെളിച്ചത്തിലല്ലാതെ അവിടെ നിന്ന് മതപരമായ കാര്യങ്ങൾ പറയാറില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പറഞ്ഞു, മൻ അമില, ആരെങ്കിലും പ്രവർത്തിച്ചാൽ, അമലൻ, ഏതെങ്കിലും ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ, എപ്രകാരം, ലൈസ അലൈഹി, ആ പ്രവൃത്തി ചെയ്യുവാൻ വന്നിട്ടേയില്ല, അമ്രുന, നമ്മുടെ കൽപ്പന, നമ്മുടെ ഓർഡർ വന്നിട്ടില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ, ഫഹുവ റദ്ദുൻ, അതും തള്ളപ്പെടേണ്ടതാണ് എന്ന്. ഇസ്ലാമികമായിട്ടൊരു കാര്യം മതപരമായി നമുക്ക് അനുഷ്ഠിക്കണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ, അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകി അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു പ്രത്യേകമായ രേഖയുടെ വെളിച്ചത്തിലായിരിക്കണം. അതല്ലാതെ നമുക്ക് തോന്നുന്നത് പോലെ നമസ്കാരങ്ങൾ നിർമ്മിക്കുവാനോ, നോമ്പുകൾ ഉണ്ടാക്കുവാനോ, സലാത്തുകൾ ഉണ്ടാക്കുവാനോ, ദിക്റുകൾ ഉണ്ടാക്കുവാനോ, ആഘോഷങ്ങൾ ഉണ്ടാക്കുവാനോ, ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുവാനോ ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ കൃത്യമായ നിലക്കുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായി വരുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയൊക്കെ ബിദ്അത്തുകളാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല കുല്ലു മുഹദസത്തിൻ ബിദ്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏത് ഖുത്ബകളുടെയും ആമുഖങ്ങളിൽ, പ്രഭാഷണങ്ങളുടെ തുടക്കങ്ങളിൽ വിഷയത്തിന്റെ ഗൗരവം തെര്യപ്പെടുത്തുക എന്ന നിലക്ക് അള്ളാഹുവിന്റെ റസൂല് എപ്പോഴും ആവർത്തിച്ചിരുന്നൊരു കാര്യമാണ് ഏറ്റവും മുന്തിയ ചര്യ പ്രവാചകന്റെ ചര്യയാണ്. ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ പുതിയതായിട്ടുണ്ടായവയാണ്. പുതിയതായിട്ടുണ്ടായവ എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഏതാണ്? പ്രവാചക ചര്യയിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള പുത്തൻ കാര്യങ്ങളാണ്, ഇന്ന് അധുനാധുന ലോകത്ത് കാണുന്ന പുതിയ സംവിധാനങ്ങളല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് മറന്നുപോകരുത്. ഇത് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നൊരു വിഷയമായതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. പ്രവാചകന്റെ കാലത്തില്ലാത്തതൊക്കെ പുതിയതാണെങ്കിൽ മൗലവി, നിങ്ങൾ എങ്ങനെയാണ് ഈ സ്പീക്കറിൽ സംസാരിക്കുക? നിങ്ങൾ എങ്ങനെയാണ് ഈ യൂട്യൂബിൽ വന്ന് സംസാരിക്കുന്നത്? ഈ രൂപത്തിലൊക്കെയുള്ള പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹം ഇന്ന് നിർമ്മിച്ചുണ്ടാക്കിയിട്ടുള്ള പുരോഹിതന്മാരാൽ പടച്ചുണ്ടാക്കപ്പെട്ടിട്ടുള്ള പുത്തൻ സമ്പ്രദായങ്ങൾക്ക് അഡ്രസ് ഉണ്ടാക്കുവാൻ വേണ്ടി പലരും ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇക്കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. മതപരമായ നിലക്ക്, ശറഈയായ നിലക്ക് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങളാണ് ബിദ്അത്ത്. അതെ, ഒരു രാജ്യത്തും നടപ്പിലാക്കുവാൻ പാടില്ല. അതേ അവസരത്തിൽ അത്തരം കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ അതിനെക്കുറിച്ച് പറഞ്ഞതെന്താണ്? കുല്ലു മുഹദസത്തിൻ ബിദ്അ. അങ്ങനെയുള്ള എല്ലാ നവീന സമ്പ്രദായങ്ങളും ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ആ നിലക്കുള്ള ബിദ്അത്തുകളും വഴികേടുകളാണ്. ചില റിപ്പോർട്ടുകളിൽ വക്കുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടുകളും നരകത്തിലേക്കുമാണ് എന്ന്. ആ രൂപത്തിലുള്ള ഒരു പ്രവൃത്തി എവിടെയും ചെയ്യാൻ പാടില്ല. അത് മദീനയിലാകുമ്പോഴോ അതിൻ്റെ ഗൗരവമാണ് ഇവിടെ ഈ പറയുന്നത്. അതേപോലെ തന്നെ മക്ക മദീനയിൽ രാജ്യത്തെ എവിടെയും രക്തം ചിന്തലുകൾ പാടില്ലാത്തതാണ്. ഫിത്തിനകൾ ഉണ്ടാക്കുക, മുസ്ലിമീങ്ങൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ ഫിത്തിനകളും ഫസാദുകളും ശത്രുതയും വളർത്തിയിട്ട് ഘോരമായ യുദ്ധങ്ങൾക്ക് കാരണമാക്കുക, അടിപിടികൾക്ക് കാരണമാക്കുക, അങ്ങനെയുള്ള ഫിത്തിനകൾ ഉണ്ടാക്കുക. ആ നിലക്കുള്ള ഫിത്തിനകളായാലും, ഇനി ആ നിലക്കുള്ള ബിദഅത്തുകൾ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും, മൻ അഹ്ദസ ഫീഹ, മദീനയിൽ ആരെങ്കിലും ഈ വിധത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പുതിയതായി കൊണ്ടുവന്നാൽ, അവിടെ കൊണ്ടുവന്നവൻ മാത്രമല്ല, അല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ അതിന്റെ ഗൗരവം, ആവാ, അവിടെ അഭയം കൊടുത്താൽ തന്നെ മതി, മുഹരിസൻ, ഇതേപോലെയുള്ള ഏതെങ്കിലും പുത്തൻ സമ്പ്രദായങ്ങൾ, ബിദഅത്തുകൾ അല്ലെങ്കിൽ ഫിത്തിനകൾ, കുഴപ്പങ്ങൾ, ഫസാദുകൾക്ക് ചുക്കാൻ പിടിക്കുന്നവർ ആരെങ്കിലും ആർക്കെങ്കിലും അവിടെ അഭയം കൊടുക്കുക പോലും ചെയ്താൽ, അഭയം കൊടുക്കാൻ പോലും പാടില്ല. മദീനത്ത് ചെയ്യൽ മാത്രമല്ല, ചെയ്യുന്നവന് അഭയം പോലും കൊടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ അതിൻ്റെ ഗൗരവം എന്താണ്? ഫഅലൈഹി, അപ്പോൾ അവൻ്റെ മേലുണ്ടാകും ലഅനത്തുല്ലാഹി, അല്ലാഹുവിൻ്റെ ശാപം, വൽമലായികത്തി വന്നാസി അജ്മഈൻ, മലക്കുകളുടെയും സർവജനങ്ങളുടെയും വിശ്വാസികളുടെയൊക്കെ, സർവവിശ്വാസികളുടെയും ശാപം അവനുണ്ടാകും എന്നാണ് ഇവിടെ
ഈ ഹദീസിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ അതെന്തിനാണ് ഇപ്പൊ ഈ അധ്യായത്തിൽ കൊണ്ടുവന്നത്? ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ശാപമുണ്ടാകും. അതേ അവസരത്തിൽ അങ്ങനെ ഒരാൾ പ്രവർത്തിച്ചെങ്കിൽ ആ ഒരു വ്യക്തിയെ പ്രത്യേകം എടുത്തുകൊണ്ട് നീ അഭിശപ്തനാണ്, നിനക്ക് ശാപമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് നീ അള്ളാഹനെ സൂക്ഷിക്കണം, ഈ നാട്ടിൽ ഇത് ചെയ്യരുത്, ഇപ്രകാരം നീ പ്രവർത്തിക്കരുത്, ശാപഹേതുവായ പാപമാണ് എന്നൊക്കെ പറയാമെന്നുള്ളതല്ലാതെ നിന്നെ അള്ളാഹു ശപിക്കട്ടെ, നിന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് ഒരു വ്യക്തിയോട് പറയുവാൻ പാടില്ല. ഇത് പഠിപ്പിക്കാനാണ് ഇക്കാര്യവും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓരോ ഹദീസുകളും പറയുമ്പോൾ അതിൻ്റെ താല്പര്യം മനസ്സിലാക്കുവാനാണ് ഈ വിഷയം ഞാൻ ഇടയ്ക്കിടെ ആവർത്തിക്കുന്നത്. ഇനി അതിനോട് ചേർത്തുകൊണ്ട് തുടർന്നുകൊണ്ട് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു ഹദീസാണ് ഉദ്ധരിക്കുന്നത്. വഅന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അല്ലാഹുമ്മൽ അൻ റഇല വദക്വാന വഉസയ്യ അസൗല്ലാഹ വറസൂലഹു വഹാദിഹി സലാസു ഖബായില മിനൽ അറബി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എങ്ങനെ? അല്ലാഹുമ്മൽ അൻ, അല്ലാഹുവേ നീ ശപിക്കണേ. റഇലൻ, റഇല ഗോത്രത്തെ നീ ശപിക്കണേ. വദക്വാന, ദക്വാൻ ഗോത്രത്തെയും നീ ശപിക്കണേ. വഉസയ്യത, ഉസയ്യ ഗോത്രത്തെയും നീ ശപിക്കണേ. എന്തേ കാരണം? അസൗല്ലാഹ്, അവര് അല്ലാഹുവിനെ ധിക്കരിച്ചവരാണ്. റസൂലഹു, അള്ളാഹുവിൻ്റെ റസൂലിനെയും. എന്താണ് ഇവിടെ വിഷയം? ഇത് പറഞ്ഞിട്ട് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഹാദിഹി സലാസു ഖബായില മിനൽ അറബി. ഈ മൂന്ന് പേരുകൾ അറബികളിലെ മൂന്ന് ഗോത്രനാമങ്ങളാണ്. റഇല, ദക്വാൻ, ഉസയ്യ. ഈ മൂന്ന് ഗോത്രങ്ങളെ പേരെടുത്തുകൊണ്ട്, ഗോത്രങ്ങളുടെ നാമമെടുത്തുകൊണ്ട് ആ ഒരു സമൂഹത്തെ മൊത്തം ശപിക്കുന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയുണ്ടായി. എന്തേ അതിന് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ പ്രവാചകന്റെ സമീപത്ത് വന്നിട്ട് കളവ് പറഞ്ഞു. എന്താണ് അവർ ഉന്നയിച്ച കളവ്? പ്രവാചകരെ, ഞങ്ങൾ വിദൂരമായ ദേശത്ത് നിന്ന് വരികയാണ്, അവിടെയുള്ള ആളുകൾക്ക് ഇസ്ലാം സ്വീകരിക്കുവാൻ വലിയ മോഹമുണ്ട്, പക്ഷേ ഞങ്ങൾക്കതിന് അവിടെ ഒരു തടസ്സമുള്ളത്, അവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ യോഗ്യരായ, ഖുർആൻ നല്ല പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ ഞങ്ങളുടെ നാട്ടിൽ ഇല്ല, അതുകൊണ്ട് താങ്കൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ആ നാട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി നല്ല പാണ്ഡിത്യമുള്ള ആളുകളെ ഞങ്ങളുടെ കൂടെ അയച്ചു തരണം എന്ന്. ഒരു വഞ്ചനയായിരുന്നു സത്യത്തിൽ അത്, ഒരു ചതിയായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലായില്ല. കാരണം അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അദൃശ്യമായ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ലല്ലോ. കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപോൽ കാട്ടിപ്പറഞ്ഞോവർ എന്ന് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ പാടിപ്പുകഴുത്തുന്ന ആളുകൾ മാലപ്പാട്ടുകളിലൂടെ പറയാറുണ്ട്. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ എല്ലാവരുടെ ഹൃദയത്തിലുള്ളതും കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാനൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നതാണ് ആ വരികളുടെ ആശയം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഈ ആളുകൾ വന്ന് അഭിനയിക്കുകയായിരുന്നു. ഞങ്ങളുടെ നാട്ടിലേക്ക് പണ്ഡിതന്മാരെ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് അവരുടെ ഉള്ളിലിരിപ്പ് ചതിയായിരുന്നു. ആ ചതി മനസ്സിലാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സാധിച്ചില്ല. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു കുറ്റവും കുറവൊന്നുമല്ലാതെ അല്ലാഹുവിൻ്റെ റസൂലായിരുന്നാൽ പോലും അവിടുത്തേക്കും അദൃശ്യ കാര്യങ്ങൾ അറിയില്ല. എല്ലാ അദൃശ്യ കാര്യങ്ങളും ദൃശ്യകാര്യങ്ങളെ പോലെ അറിയുന്ന ഏക ശക്തി അല്ലാഹു മാത്രമാണ്. ആലിമുൽ ഗൈബി വശഹാദ, പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്നത് അറിയും, അല്ലാത്തതിൽ അവരും സാധാരണക്കാരെ പോലെ അറിയാൻ അവർക്ക് കഴിയില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പിൽ നിന്ന് പച്ചക്കള്ളം പറഞ്ഞ് അല്ലാഹുവിൻ്റെ റസൂല് ഇസ്ലാമിലേക്ക് ആളുകൾ വരെയല്ലേ, അവരെ പഠിപ്പിക്കാനല്ലേ എന്ന നിലക്ക്
ധാരാളം 10-70 നല്ല ഖുർആൻ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ സഹാബിയാക്കളെ ഇവരുടെ കൂടെ പറഞ്ഞയച്ചു. പക്ഷേ കുറച്ചകലെ എത്തിയപ്പോഴേക്ക് അവർ ചതി ചെയ്യുകയായിരുന്നു. കുറെ ആളുകളെ അവർ കൊന്നുകളഞ്ഞു, കുറെ ആളുകളെ അവർ കുറൈശികൾക്ക് വിട്ടുകൊടുത്തു. പലരും ഒന്ന് രണ്ടാളുകൾ അതിൽ നിന്ന് ഓടിപ്പോയി. അങ്ങനെ അവരുടെ കയ്യിൽ കിട്ടിയവരെയൊക്കെ പലരെയും അവർ കൊന്നുകളഞ്ഞു എന്ന് ചരിത്രം നമുക്ക് കൃത്യമായി തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ബിഇറു മഅൂന എന്ന പേരിലാണ് ആ സംഭവം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെ തൻ്റെ സഹാബിമാരെ കൊണ്ടുപോയി ഇവർ വധിച്ചിട്ടുണ്ട് എന്ന് വഹയിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിന് വിവരം കിട്ടിയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കൊലച്ചതി ചെയ്തിട്ടുള്ള ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളെ, ആ ഗോത്രക്കാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു മാസക്കാലം 5 നിസ്കാരത്തിലും കുനൂത്തിലൂടെ അവർക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ട് ശാപപ്രാർത്ഥന നടത്തുകയുണ്ടായി. ആ ദുആയാണ് നിങ്ങൾ കേട്ടത്. അല്ലാഹുമ്മൽ അന്നല്ലാഹുവേ നീ ശബിക്കണേ റൈല, റൈല ഗോത്രത്തെ ശബിക്കണേ, ദക്വാൻ ഗോത്രത്തെയും ശബിക്കണേ, ഉസയ്യ ഗോത്രത്തെയും ശബിക്കണേ, അസവുല്ലാഹു വറസൂലഹു, അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും ധിക്കരിച്ചവരാണവർ. റബ്ബിൻ്റെ പ്രത്യേകമായ നിർദ്ദേശം വരുവോളം ഒരു മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുനൂത്ത് തുടർന്നു. പിന്നീട് റബ്ബിൻ്റെ കൽപ്പന പ്രകാരം ആ കുനൂത്ത് അവിടുന്ന് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. പിന്നീട് അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പം സഹോദരങ്ങളെ, ഇവിടെ എന്താണ് ഇവിടെ ഉണ്ടായ സംഭവം? സുലൈം ഗോത്രക്കാരായ പല സഹാബിമാരെയും ഇവർ കൊണ്ടുപോയി കൊന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കൊണ്ടുപോയി കൊന്ന ആ സമൂഹത്തെ, ആ ഗോത്രങ്ങളെയൊക്കെ, സമൂഹത്തെയൊക്കെ പേരെടുത്തുകൊണ്ട് വിളിച്ചു അവർക്കെതിരെ പ്രാർത്ഥിച്ചു. ഗോത്രക്കാർക്ക് എന്നാ പറഞ്ഞുള്ളൂ, ആ ഗോത്രത്തിലെ ഇന്ന ഇന്ന വ്യക്തി ഇത് പറഞ്ഞില്ല. കാരണം അതിൽ പെടാത്ത ആൾക്കാർ അതിൽ നിന്ന് ഒഴിവാകും. അതേ അവസരത്തിൽ ഏതെങ്കിലും അതിലെ ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് ശാപം പറഞ്ഞിട്ടില്ല. മൊത്തം ഒരു സമൂഹത്തെ, അവർ ചെയ്ത പ്രവൃത്തിയുടെ ഗൗരവത്തെ അറിയിക്കുവാൻ അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുകയുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി റൈലിനെ ശപിക്കണേ, റൈൽ ഗോത്രത്തെ ശപിക്കണേ എന്ന് പറഞ്ഞാൽ അതിൽ ഈ പാതകത്തിൽ അംഗമാവാത്ത ആളുകൾ ഉൾപ്പെടുമോ? ഉൾപ്പെടില്ല. കാരണം വിശുദ്ധ ഖുർആനിന്റെ പൊതു തത്വമാണത്. എന്ത്? വലാ തസറു വാസിറത്തുൻ വിസറ ഉഖ്ര. സൂറത്തുൽ ഇസ്രായിലെ 15 ആയത്തിലും മറ്റിടങ്ങളിലും കാണാം, വലാ തസറു വാസിറത്തുൻ വിസറ ഉഖ്ര. പാപഭാരം പേറുന്ന ഒരാളും മറ്റൊരാളുടെ പാപഭാരം പേറുകയില്ല. അപ്പം ഇവിടെയും ഒരു വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ശപിച്ചിട്ടില്ല, ഒരു സമൂഹത്തെയാണ് ശപിച്ചിട്ടുള്ളത്. അക്കാര്യം പറയുവാനാണ് ഈ സംഭവവും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കേട്ട ഈ പാതകങ്ങളൊക്കെ ശാപഹേതുവായ പാപങ്ങളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇന്നത്തെ ഹദീസുകളിൽ കേട്ടത് മാതാപിതാക്കളെ ശപിക്കുന്നവർ, അതേപോലെ തന്നെ അള്ളാഹുവല്ലാത്തവർക്ക് വേണ്ടി അറവ് നിർവഹിക്കുന്നവർ, അതുപോലെ തന്നെ മദീന പുണ്യരാജ്യത്ത് ബിദഅത്തുകളും ഫസാദുകളും നടപ്പിലാക്കുന്നവർ, അവിടെ ബിദഅത്തുകളും ഫസാദുകളും നടപ്പിലാക്കുന്നവർക്ക് അഭയം കൊടുക്കുന്നവർ, ഈ വിധത്തിൽ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും ദോഷകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ മൊത്തത്തിൽ ശാപമുണ്ട്. ശാപഹേതുവായ പാപങ്ങളാണതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായി മാറണം. ശാപഹേതുവായ ഒരു പാപങ്ങളിലും പെടാതിരിക്കുവാൻ വളരെ ജാഗ്രത പുലർത്തിക്കൊണ്ടാവണം വിശ്വാസികൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു ചില ശാപഹേതുവായ പാതകങ്ങൾ കൂടി വിവരിക്കുവാനുണ്ട് ഇൻഷാ അല്ലാ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതുകൂടി അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ, പാപങ്ങളെല്ലാം പൊറുത്തു തരുമാറാകട്ടെ, മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ, മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് പൊറുത്തു കൊടുക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.